പറയട്ടെ, ഇവിടത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതക്കാർക്ക് ചോദിക്കും എന്താണത് പടി, മുടി എന്താണ് കാണുന്നത്, മുടി എന്താണ്? അപ്പൊ പറയും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ള കള്ളമുടിയാണെന്ന് മറുപടി പറയേണ്ടി വരില്ലേ? അപ്പോഴെന്തായിരിക്കും അവർ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയാണെന്ന് വലിയ വലിയ മഹാന്മാരും പണ്ഡിതന്മാരൊക്കെ അംഗീകരിക്കുമ്പോ ഒരു ഭാഗം ആളുകൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്തവർ കേറെ വന്നാൽ അത് തൊടാൻ പോകണ്ട, അത് കാണാൻ പോകണ്ട, അതിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി പോകണ്ട എന്നെല്ലാരും അതിനെ തിരസ്കരിക്കാൻ, അതിനെ ചവിട്ടി മതിക്കാൻ, അതിനെ പരിഹസിക്കാൻ, അത് കളിയാക്കാൻ കഴിയോ? അത് സംശയമില്ലാതെ പൊരുത്തപ്പെടുവോ? കന്നിയത്ത് പൊരുത്തപ്പെടുവോ? ഒരക്കൽ മുല്ലക്കോ തങ്ങൾ പൊരുത്തപ്പെടുവോ? വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പൊരുത്തപ്പെടുവോ? അള്ളാഹുവിന്റെ ഒറ്റ ഉലിയാക്കളും പൊരുത്തപ്പെടുവോ? മഹാന്മാർ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഹദീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിലോട് ബന്ധപ്പെട്ട ഒരു വസ്തു എനിക്കാരെങ്കിലും കൊണ്ടു തന്നാൽ ഉദ്ധരണികളൊന്നും വായിക്കാൻ ഇവിടെ സമയമില്ല. പൂർവികന്മാർ എന്താണ് പറഞ്ഞത്? ഹദീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിലേക്ക് ബന്ധപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖമീസാണ്, റസൂലുള്ളാഹിന്റെ തലയ്ക്കെട്ടാണ്, റസൂലുള്ളാഹിന്റെ ചെരുപ്പാണ്, റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെന്റെ കയ്യിലൊന്ന് തന്നാൽ ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു എന്നൊക്കെ ആർക്കെങ്കിലും സംശയം വേണമെങ്കിൽ പിന്നീട് ഇൻഷാഅല്ലാ മൊബൈൽ ഫോണിൽ വിളിച്ച് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാൻ. ഇപ്പോൾ ഇത് വിശദീകരിക്കേണ്ട സമയമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ആ മഹാന്മാരെന്തേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെതാണെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ എന്തെങ്കിലും കൊണ്ടു തന്നാൽ അപ്പൊ തന്നെ ഞാൻ എടുത്തിനെ ചുംബിച്ച്, മുഖത്ത് വെച്ച് ചുംബിച്ച് ചുംബിച്ച് ഞാനതിനെ വളരെ ബഹുമാനിച്ചു വെക്കും കേട്ടോ. നിനക്കാര് തന്നതാണ്? ഇത് റസൂലുള്ളാഹിയാണ് നിന്നോട് ആര് പറഞ്ഞതാണ് എന്നെനിക്ക് ചോദിക്കാൻ കഴിയില്ല. കൊണ്ടുവന്ന് തന്ന മനുഷ്യൻ ഒരു പണ്ഡിതനല്ലെങ്കിലും ഒരു വിശ്വാസയോഗ്യനല്ലെങ്കിലും ശരി, റസൂലുള്ളാഹിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തള്ളിക്കൂടാ, എന്റെ ഈമാനത്തിന് അനുവദിക്കുന്നില്ല. സഹോദരന്മാരെ, ഇതല്ലേ പൂർവികന്മാർ മുഴുവനും കാണിച്ചത്? ഞാൻ പറയട്ടെ, സാധുക്കളായ ഞങ്ങൾ അജ്മീർ സിയാറത്തിന് പോയപ്പോ അജ്മീർ ഹജ തങ്ങളുടെ 28-ാമത്തെ ഒരു മകൻ എവിടെയുണ്ട്? അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പള്ളിയിൽ ശഹറേ മുബാറക്കുണ്ട്. ഞങ്ങളത് കണ്ടിട്ട് ചുംബിച്ചിട്ടുണ്ട്, മുത്തി മണത്തിട്ടുണ്ട്. ഡൽഹി മസ്ജിൽ പോയപ്പോൾ ഡൽഹി ജുമാ മസ്ജിദിൽ റസൂലുള്ളാഹിന്റെ ശഹറേ മുബാറക്കുണ്ട്. അവിടെ ഞങ്ങൾ തുറന്നു നോക്കിയിട്ടും ബുദ്ധിമുട്ടിച്ച് ചുംബിച്ച് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ റസൂലുള്ളാഹിന്റെ മുടിനൊക്കെ കണ്ട കാരണം കൊണ്ടെങ്കിലും ഞങ്ങൾ നരകത്തിന് നരകത്തിന് തൊട്ട് നീ ഹറാമാക്കണം. അങ്ങനെ പോരാ, ബഗ്ദാദിൽ പോയപ്പോൾ അഹമ്മദ് അവരുടെ മഖാമിന്റെ ഉള്ളിലും പ്രത്യേകമായിരിക്കുന്ന കാപ്പാട്ടിന്റെ ഉള്ളിൽ ശഹറേ മുബാറക്കുണ്ട്. ലൗബുല്ലാളം ഉപയോഗിച്ചിരുന്ന ചെരുപ്പുണ്ട്, ലൗബുല്ലാളം ഉപയോഗിച്ചിരിക്കുന്ന പടിയുണ്ട്. സുബ്ഹാനല്ലാഹ്, അതെല്ലാം ഞങ്ങൾ കണ്ടു ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇബ്രാഹിം അള്ളാഹുവിന്റെ മക്തറയിലും അവിടെയും റസൂലുള്ളാഹിന്റെ മുടിയുണ്ട്, റസൂലുള്ളാഹിന്റെ ശഹറേ മുബാറക്കും മറ്റു കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ ചിന്തിച്ചു പോരാ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ തറകയിൽ വന്നപ്പോ ഷാഫി ഇമാമിന്റെ മഖാമിന്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചെരുപ്പ് കാര്യങ്ങനെ വെച്ച ഒരു തെളുത്ത കല്ലുണ്ടെന്ന് പറഞ്ഞു. കല്ലെവിടെയും കാണുന്നില്ല. അവിടുത്തെ മുജാബിറിനോട് ഞങ്ങൾ അമീർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞതായിരിക്കും ഇപ്പോൾ കാണിക്കാറില്ല. വളരെ നിർബന്ധിച്ചപ്പോൾ കൂടെയുള്ള പലരെയും അപ്പുറം അവിടെ നിർത്തിയിട്ട് സുബ്ഹാനല്ലാഹ്, ആ ഒരു പടം ഇങ്ങോട്ട് പൊക്കി നോക്കുമ്പോൾ ഒരു തെളുത്ത കല്ല് അവിടെ മലവിൽ ആ ഇമാം ഷാഫി തങ്ങൾക്കുള്ള മഖ്ബറിന്റെ ഉള്ളിൽ അവിടെയിൽ വെച്ചിട്ടുണ്ട്, അവിടെ നിലത്ത് വെച്ചിട്ടുണ്ട്. ആ പടം പൊന്തിച്ചു തന്നപ്പോൾ ആ കല്ല് കാണുമ്പോ ഞങ്ങളൊക്കെ നെറ്റി വെച്ച് ചുണ്ടിച്ചു. വല്ലാത്ത സുഗന്ധമണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അല്ലാഹുവേ, ഈ നെറ്റിയിൽ നിന്റെ ഹബീബായ റസൂലുള്ള കാല് വെച്ച കല്ലാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഈ നെറ്റി വെച്ച് ചുണ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടെങ്കിലും ഞങ്ങള് നരകത്തിന് തൊട്ട് ഹറാമാക്കണം കൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളയുമായി ബന്ധപ്പെട്ട വസ്തുക്കളുണ്ടെന്ന് കേട്ടാൽ വ്യക്തി വൈരാഗ്യം കൂടാതെ, ഗ്രൂപ്പ് വൈരാഗ്യം കൂടാതെ, സംഘടന എതിർപ്പ് കൂടാതെ ബഹുമാനിക്കൂ മുസ്ലിമികളെ, ആദരിക്കൂ മുസ്ലിമികളെ. ഞാൻ അഥവാ നിന്റെ മനസ്സിൽ ആദരവ് വരുന്നില്ലെങ്കിൽ, നിനക്ക് ബഹുമാനം വരുന്നില്ലെങ്കിൽ, നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, നീ ഒന്ന് മാറി നിന്നോ.
പറയാനും അവഹേളിക്കാനും പരിഹസിക്കാനും ലോകത്ത് മുഴുവൻ അത് പ്രചരിപ്പിക്കാനെന്നാൽ ഒരു പക്ഷേ ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ എന്തായിരിക്കും മറുപടി പറയാൻ കഴിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ മണ്ണിന് ഒരാൾ അവഹേളിച്ചാൽ ഇതാ ബഹുമാനപ്പെട്ട താബിഈയാദ റളിയല്ലാഹു അൻഹു തന്റെ കിതാബി ശിഫായിൽ പറഞ്ഞു കാണുന്നു മദീനത്തെ മണ്ണിന് ഒരാൾ അവഹേളിച്ചാൽ മദീനത്തെ മണ്ണും കെ സി റോട്ടിലെ മണ്ണും ഒരുപോലെയാണെന്ന് പറഞ്ഞു മദീനത്തെ മണ്ണിനെ ഒരാൾ പരിഹസിച്ചാൽ അവഹേളിച്ചാൽ അവന്റെ കൽബും ഈമാനില്ലാതെ അവൻ ചത്തുപോകുമെന്ന് താബിഈയാദ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നെങ്കിൽ മദീനത്തിന്റെ മണ്ണിനിക്ക് വരെ പ്രത്യേകതയുണ്ടെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിനോട് ഞാൻ പറയുന്നു നിങ്ങൾ ഏത് പാർട്ടി ഏത് ഗ്രൂപ്പ് ഏത് സംഘടന നിങ്ങൾ തീരുമാനിച്ചോ ഞാൻ പറയട്ടെ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഏറെ വന്നാൽ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ അത് തൊടാനും മുത്താനും പോകുന്നില്ലെങ്കിൽ വേണ്ട വെള്ളം കുടിക്കാൻ പോകുന്നില്ലെങ്കിൽ വേണ്ട പക്ഷേ അതിനെ പരിഹസിച്ച് കളിയാക്കി കൊടിയിൽ ഇങ്ങനെ നാട്ടിയിട്ട് കൊണ്ടു നടക്കുമ്പോൾ ഇതെവിടെയാണ് പരിഹസി ആരെയാണ് കളിയാക്കണമെന്നും കൂടി ചിന്തിച്ചിട്ട് മുസ്ലിം ഉമ്മത്ത് ജീവിക്കണമെന്നും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും വേണ്ടാത്തരങ്ങളും ആരും തരത്തരുതെന്നും നല്ലതിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്നും നല്ല കാര്യങ്ങൾ ഉണ്ടായിക്കോളൂ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കോളൂ ഇവിടെ എസ് എസ് എഫിന്റെ മക്കൾ ചെയ്തത് കണ്ടില്ലേ സുബ്ഹാനല്ലാഹ് ഒരു യതീമായ മുതല്ലിമ ഒരു മുതയതീമായ കുട്ടി എസ് എൻ സി വരെ അവൻ ചൈതിയിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി ദറസിൽ പോകുന്നെന്ന് പറയുമ്പോൾ ആ മുതല്ലിം യതീമായ കുട്ടി വാപ്പ നേരത്തെ മരിച്ചിട്ടുണ്ട് വേറെ ആരും കുട്ടിനെ സംരക്ഷിക്കാനില്ല നേരത്തെ ആ കുടുംബത്തിന് കൊടുത്ത കാര്യമാണ് ഇവിടെ മുസ്തഫാസൂരി പറഞ്ഞത് ആ മുതാലിം പഠിച്ചിട്ട് വലിയൊരു ആലിമാകണമെന്നാണ് ആഗ്രഹമുള്ളത് ആ കുട്ടിക്കും ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന് ഉമ്മക്കും ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എസ് എസ് എഫിന്റെ വകയായി ആ കുട്ടി പത്ത് പത്ത് പന്ത്രണ്ട് കൊല്ലം പഠിക്കുന്നു എത്ര കൊല്ലം പഠിക്കുന്നത് ആ പഠിക്കുന്നത് വരെയുള്ള മുഴുവൻ ചെലവുകളും കൊടുത്തു ഇൻഷാ അല്ലാ ഒരു നല്ല ആലിമായി രണ്ട് വിദ്യയുമുള്ള ഒരു ആലിമായി വളർന്നു വരണം ആ കുട്ടി മുഴുവൻ എസ് എസ് എഫിന്റെ വകയായിട്ട് തന്നെ വളരണം എസ് എസ് എഫിന്റെ കിതാബ് എസ് എസ് എഫിന്റെ വക കിതാബ് എസ് എസ് എഫിന്റെ വക ഡ്രസ് എസ് എസ് എഫിന്റെ വക ചെലവ് നാട്ടിൽ പോകുന്ന ടിക്കറ്റിന്റെ പൈസ മുഴുവനും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ ഇതല്ലേ ഇവിടെ മാതൃകാപരമായ ജീവിതങ്ങൾ അതുപോലെ പാവപ്പെട്ടവർക്ക് മെഡിക്കൽ മെഡിസിൻ കൊടുക്കുന്ന പരിപാടി അതുപോലെ വിധവകൾക്ക് സഹായം കൊടുക്കുന്ന ഒരു കവർ ഇവിടെ വിതരണം ചെയ്യാതിരിക്കുന്ന ഇങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നേരത്തെ ചേർന്ന് ഇപ്പോൾ ചെയ്യുന്നതുമുണ്ട് ഇതൊക്കെ നമ്മുടെ മക്കൾ ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുക തെറ്റുകളുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് പരിചയപ്പെടുത്തുക പേടിപ്പിക്കുന്നിടത്ത് പേടിപ്പിക്കുക ഇരുത്തന്റെ അടുത്ത് ഇരുത്തിക്കുക എന്നല്ലാതെ ഇതൊന്നും പ്രവർത്തിക്കണ്ട നാട്ടിൽ പിന്നീപ്പ് ഉണ്ടാക്കണ്ട കുഴപ്പമുണ്ടാക്കണ്ട ഞാൻ തുറയട്ടെ വ്യക്തിയുമായ കടാബിനെ പോറ്റിയിട്ട് ആലിമാക്കിയ നാട്ടിൽ പിന്നീപ്പ് വരുമോ ഒരു മിതമയായ മാപ്പിള മരിച്ച പെണ്ണിക്ക് ആ ഉമ്മക്കെന്തെങ്കിലും മാസത്തിൽ ചെലവിന് കൊടുത്താൽ ഇവിടെ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം വരുമോ നാട്ടിൽ ഭിന്നിപ്പ് വരുമോ അതുപോലെ തന്നെ ഒരു കുടിവെള്ളം പരിപാടി ഇവിടെ ഉണ്ടാക്കിയാൽ അത് നാട്ടിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതാണോ സുഹൃത്തുക്കളെ എസ് വൈ എസിന്റെ വക ഇവിടെ അരി കൊടുക്കുന്ന 10-20 കുട്ടികൾക്ക് നാട്ടിൽ പുറത്തം തോക്കാനാണോ കൊല്ലത്തിൽ എസ് വി എസ് സെൻട്രൽ കമ്മിറ്റിന്റെ വക 8-7 5-6 7 മംഗലം കഴിച്ചു ഈ പ്രാവശ്യം ഇൻഷാല്ലാ കഴിക്കാറുണ്ട് ഇത് നാട്ടിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനാണോ ഭിന്നിപ്പിന്റെ ഒറ്റ പരിപാടി ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല പുറത്തത്തിന്റെ ഒറ്റ പരിപാടി ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കാൻ എസ് എസ് എഫിന് അനുവാദമില്ല എസ് വൈ എസിന് അനുവാദമില്ല വേണ്ടാത്തത് ചെയ്തവൻ എസ് വി എസിൽ ഉണ്ടാകൂല എസ് വി എസ് എന്നവന് പുറത്തായിരിക്കും എസ് എസ് എഫ് എന്നവൻ പുറത്തായിരിക്കും പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് താജുൽ ഉലമയുടെ കറാമത്ത് കൊണ്ട് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് പഠിപ്പിച്ചത് ഇൻഷാല്ലാ നമ്മളെ തേത്തെടുത്ത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നാട്ടിൽ എവിടെയും പുറക്കത്തുണ്ടാക്കാനോ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനോ ഒരത്തെ തങ്ങന്മാരെ ചീത്ത പറയാനോ ഒരത്തെ ആനിമികളെ ചീത്ത പറയാനോ പാടില്ലെന്നും ആരെങ്കിലും കൊടി പിടിച്ചിട്ടോ പടി പിടിച്ചിട്ടോ വിശ്വാസാവും ഒരു ജാഥയിൽ കേട്ട മുദ്രാവാക്യമുണ്ട് ഒരു ജാഥയിൽ കേട്ട മുദ്രാവാക്യത്തിന്റെ സി ഡി ഞാൻ കേട്ടു ഇപ്പോൾ ഞാനത് പറയുന്നില്ല അല്ലാഹു നമ്മളെ നാടുകളെ കാക്കട്ടെ ചിന്തിക്കണം വേണ്ടാത്തതാരെങ്കിലും പറഞ്ഞാൽ നമുക്കതൊക്കെ പറയണം എന്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ മാനവ സർപ്പോളി എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഈ രാജ്യത്തുള്ള ജനങ്ങളെയെല്ലാം ഇങ്ങനെ കൈപിടിച്ചിട്ട് സർപ്പോളിയാക്കി ഒന്നിപ്പിക്കുകയാണ് ആ സർപ്പോളിയിൽ വരെ ഒരു പടി പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുടി എന്ന് പറഞ്ഞ് പരിഹസിക്കണം
ഏറെ കാസർഗോഡ് ഒരു സമ്മേളനം കഴിഞ്ഞു. ആ സമ്മേളനത്തിന്റെ ഗേറ്റ് തന്നെ ഒരു ഭാഗത്തിന് പടികുത്തിയിട്ട് ഒരു വലിയൊരു പടിന്റെ തലയിൽ കുറച്ച് പുറകെ മുടി ഇങ്ങനെ കെട്ടിത്തൂക്കിയിരുന്നു. വേറെ ഒരു പടികുത്തിയിട്ട് അതിന്റെ മേത്തൊരു പാത്രം എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇതൊക്കെ ഇസ്ലാമാണോ, ഇത് ഇസ്ലാമാണോ? ഇത് ബഹുമാനപ്പെട്ട കണ്ണിയത്തോറ കൽബ് പൊട്ടിക്കരയിലേ, ശംസുകളമന്റെ കൽബ് തൊട്ടുവരിയിലേ, വരക്കൽ മുന്നോക്കേത്തങ്ങളെ കൽബ് പൊട്ടിക്കരയിലേ, ഈ റാലി നിങ്ങളാണ് സമരിക്കുക? ഇത് സുരക്ഷമായി പ്രചരിപ്പിക്കാനാണോ, ജീവി പ്രചരിപ്പിക്കാൻ വേണ്ടിയാണോ? എന്തിനാണ് മുസ്ലിം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വളരെ ഭേദാറ കൊണ്ട് ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞു പോയി. എന്നോട് പറഞ്ഞു, ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ കാണാൻ വേണ്ടി പോയിട്ടില്ല, കണ്ടാ എനിക്ക് സഹിക്കൂല. ഞാൻ കുട്ടികൾ കാണിച്ചിരുന്നതാണ്, മൊബൈലിൽ ഇപ്പോൾ കാണുമല്ലോ. ഗേറ്റിന്റെ പരിസരത്ത് ഗേറ്റ് കയറി നിർത്തുന്ന എന്താ വെച്ചിട്ടുള്ളത്? ഇവിടുന്ന് പോയവരുണ്ടാകും, കണ്ടവരുണ്ടാകും. വലിയ വടികുത്തിയിട്ട് വടിന്റെ മേലെ മുടി, വേറെ വടികുത്തിയിട്ട് അതിന്റെ മേലെ പാത്രം. ഇതാണ് മുസ്ലിം നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഇത് ഇസ്ലാമിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ആരാണ് ഈ പാരമ്പര്യമായി പ്രണയപ്പെടുന്നത്? വേറെ ആരിവിടെ വരണ്ട, വേറെ ആരിവിടെ കൊണ്ടുവരുന്നില്ല. ഞങ്ങൾ ഒരു മൈലാരം വിളിച്ചോണ്ട് വരണ്ട, സഖാഫിനി ഒരാളെ വിളിച്ചോണ്ട് വരണ്ട, എനിക്കനാവശ്യം വന്നാ പറയാൻ കഴിയും. ഇസ്ലാമാണ് പ്രചരിപ്പിക്കുന്നത് എക്ക പറയാൻ കഴിയും. ഇതൊക്കെ പഠിച്ചിട്ട് ഇവിടെ സോക്ക് വെച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ്. എന്തുകൊണ്ട്? ഒരിക്കലും മഹാന്മാരായിരിക്കുന്ന ഉലമാക്കളെ പേരിൽ നാട്ടിൽ പിന്നിട്ടുണ്ടാവരുത്, ഒരു സൽപ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അള്ളാഹു സാക്ഷി, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിച്ചത്? ഇതാ ഉച്ചിലും ഹയാത്തിൽ ഇസ്ലാമിന്റെ ആ മദ്രസന്റെ കേന്ദ്ര കമ്മിറ്റിന്റെ ആൾക്കാർ എവിടെയുള്ളത്? ഞാൻ ഈ എല്ലാ വർഷങ്ങളും പോയി, അവിടെ ഈ വർഷം മാത്രം എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നല്ലാതെ അവിടെ ഹയാത്തിൽ ഇസ്ലാം മദ്രസന്റെ മുഅല്ലിമീങ്ങൾക്ക് ഒരു വർഷത്തെ സമ്മതം ഉണ്ടാക്കാൻ വേണ്ടി മണിക്കൂറുകളും തൊണ്ട പൊട്ടിച്ചോറല്ല ഞാൻ. ഇത് സുന്നി ബോർഡല്ല, ഇത് ഇസ്ലാം ബോർഡ്. എന്നെ കിട്ടൂലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഞാൻ വരുന്നില്ല പരിപാടിക്ക് എന്ന് പറഞ്ഞോ? അച്ഛനടുക്കത്തുള്ള മദ്രസ ഏതാണ്? ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡല്ലേ? ആ മദ്രസയിലേക്ക് ഞാൻ എത്ര സിമന്റ് ഉണ്ടാക്കി? അള്ളാഹു അതിന്റെ അള്ളാഹിന്റെ അടുക്കൽ കണക്കില്ലേ? ഞാൻ പറഞ്ഞു ഒരു സുന്നി ബോർഡ് മദ്രസ അല്ലാന്ന് പറഞ്ഞോ? ഞങ്ങളെ സംഘടനക്കെതിരെന്ന് പറഞ്ഞോ? ഈ പാരമ്പര്യം ഞങ്ങൾക്കില്ല. അതേ സ്ഥാനത്ത് നിങ്ങളെന്ന് പറഞ്ഞ കുറെ ആളുകളില്ലേ? ഓരോ പരിപാടിക്ക് വിളിച്ചാ വന്നോ? ഒരു പരിപാടിക്ക് വിളിച്ചപ്പോ വന്നിട്ടുണ്ടോ? എം ഇല്ല എന്ന് പറഞ്ഞ് മുങ്ങിയില്ലേ? ആളെ പേര് വേണോ, അഡ്രസ് വേണോ? നമ്മൾ എവിടെ മുങ്ങിയിട്ടുണ്ട്? ഇവിടെ കെ സി നഗറിൽ കെ സി റോഡ് ജംഗ്ഷനിൽ ശംസുള്ള ഇസ്ലാമിക് സെന്റർ സ്ഥാപിക്കുന്നു എന്നറിഞ്ഞു. ഞാൻ അതിന്റെ ബോർഡ് വന്നു, അതിന്റെ പ്രവർത്തകന്മാരായിരിക്കുന്ന രണ്ടാളുകളുടെ അടുത്ത് വന്നു. ഞാൻ അറിയുന്ന പുതിയ നാട്ടുകാർ മുസ്ലിത്തെ സലാമു, നമ്മുടെ വന്ന് നമ്മളെ അമീദ് രണ്ടാൾ വന്നു. ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു എനിക്ക് വെള്ളം അറിയില്ലെന്ന് പരിപാടിയാണ്. ഞാൻ ചോദിച്ചെന്താ നിങ്ങളെ ഓഫീസിന്റെ സെന്ററിന്റെ ഉദ്ദേശം? അപ്പൊ പറഞ്ഞു സാറേ, നമ്മൾ കുറെ ലീ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസപരമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുട്ടികൾ പഠനം നടത്തുന്നുണ്ട്, അവർക്ക് പഠനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ, മറ്റു പേരുകൾ പല കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ടല്ലോ, അവർ ചെയ്യാത്ത കുറെ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്, ഗൾഫിൽ നിന്ന് നടന്ന് കുറെ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ നല്ലതാണ്, നല്ലതാണ്. പക്ഷെ എനിക്ക് വളരെ ദൂരത്ത് പോകാനുണ്ട്, വന്നു കിറങ്ങാനും കൂടി സമയമില്ല. എന്ന മറുപടി അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞോ? അതേ സ്ഥാനം നിങ്ങൾ സംഘടനന്റെ പേര് വെച്ചിട്ട് പോയ പരിപാടി വെച്ചാൽ എനിക്ക് വരാൻ കഴിയില്ല. ഞാൻ ഒരു സംഘടന തലപ്പത്തുള്ളതാണ്, ഒരു സംഘടന തലപ്പത്തുള്ളതാണ്, എനിക്ക് വരാൻ പറ്റൂല. ഞാൻ എസ് എസ് എഫിന്റെ കർണാടക സ്റ്റേറ്റിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാനാണ്, എന്റെ പേരാണ് ജയദാനി. ഞങ്ങൾ കൂടിയിട്ട് അവിടെ രജിസ്റ്റർ ഓഫീസിൽ കൊടുത്തത് അസൽ സൈസി പ്രസിഡന്റും ഹുസൈൻ സൈറ്റ് സെക്രട്ടറി ആയിട്ടാണ് എസ് എസ് എഫിന്റെ ഫസ്റ്റ് കമ്മിറ്റി കർണാടക രജിസ്റ്റർ ചെയ്യുന്നത്. അതേ പ്രകാരം തന്നെ അതിനുശേഷം എസ് പി എസിന്റെ കമ്മിറ്റിയും. ഞാൻ പിന്നെ വേറൊരു സംഘടന പരിപാടിക്ക് എങ്ങനെ വരുന്നത്? നിങ്ങൾ എന്നെ വിളിച്ചാൽ വരാൻ പറ്റുമോ? വിളിക്കാൻ പാടില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. അതേ സ്ഥാനത്ത് ഇത്തരം പൊതു സംഘടനകൾ പൊതുപരിപാടി, ഒരു സംഘടനന്റെ പേരിലല്ലാത്ത പൊതുപരിപാടി വെച്ചാൽ ഞാൻ ഒഴിവുണ്ടെങ്കിൽ വരൂലേ, വന്ന് പ്രസംഗിക്കൂലേ? നമുക്കതിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത് ആവശ്യമില്ലാത്തതൊന്നും ആരും ഉണ്ടാക്കി നാട്ടിലെ ചക്കർച്ചോറാക്കി തീകൊടുത്ത് കത്തിക്കാൻ ഒരാളും ശ്രമിക്കരുത്. ഇന്ന് നിങ്ങൾ ഉണ്ടാകും, ഞാൻ നാളെ ഉണ്ടാകും, നാളെ നമ്മൾ പോകും, നിങ്ങൾ പോകും. നമ്മൾ പോകുമ്പോൾ ഇവിടെ നാശമുണ്ടാക്കിയിട്ട് പോകണ്ട, നമുക്ക് ഏത് സമയത്തും ഇവിടെ നിന്ന് പോകേണ്ടി വരും. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശത്തിൽ നമ്മളൊക്കെ നിന്ന് പ്രവർത്തിക്കണം. ആരും പരിഹസിക്കരുത്, ഒരാളെയും കളിയാക്കരുത്. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും അങ്ങോട്ട് ചീത്ത പറയരുത്. ഞാൻ പറഞ്ഞത് ആവശ്യമുള്ള കാര്യങ്ങൾ ചീത്ത പറയാനല്ല, ഓരോ സമയത്ത് ആര് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് പറയാൻ കഴിയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ അതൊന്നും
നാം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇനി ഞങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വെച്ച പരിപാടിയും അല്ല ഇത്. എസ് എസ് എഫിന്റെ 23-ാമത്തെ വാർഷികമാണ്. ഇതേവരെ ഒരു വേണ്ടാത്ത കാര്യത്തിൽ എസ് എസ് എഫ് ഇടപെട്ടിട്ടില്ല. ഇടപെട്ടതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ അത് രേഖാമൂലം എന്നെ അറിയിക്കൂ. ഞാൻ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ വിളിക്കും, ചോദ്യം ചെയ്യും, അവരെ നല്ല മാർഗത്തിലേക്ക് കയറ്റാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കഴിയും എടുത്ത് പ്രതീക്ഷയുണ്ട്. എന്നല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ചിത്രമുണ്ടാക്കുന്നത് കുഴപ്പമുണ്ടാക്കുന്ന പരിപാടി ഉണ്ടാക്കരുത്. ഉപ്പമാരോട് നാട്ടുകാരോട് ഉണർത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന റഹമുറാഹിമായ റബ്ബ്, മഹാനായ താജുലമയുടെ വർഗത്ത് കൊണ്ട് ശംസുലമ കണ്ണിയത്തുസാൻ, അങ്ങനെയുള്ള സമസ്ത നേതാക്കന്മാരുടെ മുഴുവനും വർഗത്ത് കൊണ്ട് അള്ളാഹു നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് മാത്രം പറയുവാനും നല്ലത് മാത്രം പ്രവർത്തിക്കുവാനും ഞങ്ങൾ തന്നെ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇരിക്കുന്ന സാധാരണങ്ങൾ, ആലിമികൾ, സുന്നത്തി ജമാഅത്തിന്റെ ഉമറാ നേതാക്കൾ, മുതഅല്ലിമികൾ, അള്ളാഹുവെ എല്ലാവരുടെയും പറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാര്യം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ സുന്നത്തി ജമാഅത്ത് ഈ നാട്ടിൽ ശക്തമായി നിലനിർത്തണേ റഹ്മാനെ. ഒരിക്കലും ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുതുണ്ട്, ഫിർക്കത്തുണ്ടാക്കുന്ന അവസ്ഥ വരുത്തരുതുണ്ട്. ആരാണ് നാട്ടിൽ ഭിന്നിപ്പും ഫിർക്കത്തും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അത് റബ്ബായിരിക്കണം നീ അറിയുന്നവരാണ്. സർക്കാരെ മുഴുവനും നീ കൈകാര്യം ചെയ്യണേ റഹ്മാനെ, നീ അത് കൈകാര്യം ചെയ്യണേ റഹ്മാനെ. എല്ലാ ശിർദുകളെ തൊട്ട് ഞങ്ങളുടെ ജമാഅത്തുകളിൽ സ്ഥാപനങ്ങളിൽ നീ കാക്കണേ റബ്ബെ. എല്ലാ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികളെ കൽബിനെ നീ യോജിപ്പിലും സ്നേഹത്തിലും ആക്കണേ റബ്ബെ. എല്ലാ ഭിന്നിപ്പുകളും ഞങ്ങളെ വെക്കുന്ന നീ മാറ്റിക്കളയണേ റഹ്മാനെ. സുന്നത്തി ജമാഅത്ത് അല്ലാത്തവൻ സുന്നി പേര് പറഞ്ഞിട്ട് സുന്നത്തി ജമാഅത്ത് വിളിക്കാൻ വേണ്ടിയിട്ട് സമസ്തന്റെയും സുന്നത്തി ജമാഅത്തിന്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും സുന്നത്തി ജമാഅത്തിന്റെ സംഘടനന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത്രക്കാർ ആ സംഘടനകൾ നിൽക്കുന്ന നീ പുറത്താക്കി സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികളെ മുഴുവനും നീ സ്നേഹത്തിലാക്കണേ അല്ലാ, യോജിപ്പിലാക്കണേ റബ്ബെ. ഞങ്ങളെ ആക്രമത്തെ നന്നാക്കണേ റബ്ബെ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ബഹുമാനപ്പെട്ട താജുലമയുടെ ദർജ നീ ഉയർത്തി കൊടുക്കണേ റബ്ബെ. അവരോടൊപ്പം ഞങ്ങളെ നീ സ്വർഗ്ഗ തോൽപ്പിച്ചു കൂട്ടിത്തരണേ റഹ്മാനെ. എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ നമ്മളെ പ്രവർത്തകന്മാർ ഇന്ന് ഒരു കവർ വിതരണം ചെയ്യും. രണ്ടു ദിവസത്തെ പരിപാടിയുണ്ട്, നിങ്ങൾക്കറിയാം. വലിയ സ്റ്റേജ്, വലിയ മൈക്കസെറ്റ്, ഇവിടെ ബുർദ സംഘത്തിന്റെ പ്രവർത്തകന്മാർ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെല്ലാം വലിയ ചെലവുണ്ട്. ഇൻഷാഅല്ലാഹ് ഇന്നും നാളെ രണ്ടു ദിവസം. ഒരു ദിവസം തന്നെ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർ മൂന്ന് ദിവസം പറഞ്ഞപ്പോ രണ്ടാക്കി. പിന്നെ വങ്ങാക്കും പിന്നെ പേരാറാവേണ്ട കുട്ടികളാണല്ലോ. ചിലപ്പോ പരയിൽ വെച്ചിട്ട് മക്കള് ഉപ്പമാരോടൊന്നും പറയുമ്പോ എല്ലാം വന്നാക്കുമ്പോ മക്കൾക്ക് ഒരുപാട് ദിവസം പിടിക്കും. അങ്ങനെ ഞാൻ രണ്ടു ദിവസം ഇൻഷാഅല്ലാഹ് ഇനി കഴിഞ്ഞതും ഒറ്റ ദിവസം കൊണ്ട് ചുരുക്കാൻ തന്നെ തന്നെ അതിന്റെ കടിഞ്ഞാണം പിടിക്കണം ഞാൻ വിചാരിക്കുന്നത്. കാരണം വലിയ ചെലവുണ്ട്. 100,000 ഉറുപ്പികൾക്ക് ചെലവിൽ ഇതില്ലാണ്ട് ഈ പരിപാടി നടക്കൂല. അതൊന്നും പെട്ടെന്ന് ഇവിടുന്ന് പിരിഞ്ഞു കിട്ടിക്കൊള്ളുന്നിട്ടില്ല. ഏതായിരുന്നാലും ഇൻഷാഅല്ലാഹ് നമ്മളെ മക്കളുടെ പരിപാടി, സുന്നത്തിയമാഅത്തിന്റെ പരിപാടി, താജുലമയും അനുസ്മരണ പരിപാടി, ബുർദ്ദന്റെ മജ്ലിസ്, സുന്നത്തിയമാഅത്ത് പറയുന്ന മജ്ലിസ്, നമ്മളെ മക്കൾ സംഘടിപ്പിച്ച പരിപാടിക്ക് വേണ്ടി എല്ലാവരും നിങ്ങൾ കഴിയുന്ന സഹായം നേരത്തെ കൊടുത്തവരും അല്ലാത്തവരൊക്കെ ഈ കവർ വാങ്ങിയിട്ട് 500, 1000, 100, 50 റുപ്പ്യ കൊടുത്തിട്ടുണ്ട്. 50 റുപ്പ്യക്കൊന്നും വിലയില്ല. ഇപ്പൊ 50 റുപ്പ്യനേക്കാൾ കൂടുതൽ 100, 200, 500 എല്ലാവരും കൊടുത്തിട്ട് ഇൻഷാഅല്ലാഹ് നാളെ ഇന്നല്ല ഈ കവർ എല്ലാവരും വാങ്ങി വെച്ചിട്ട് നാളെ ഇവിടെ കൊടുത്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ എല്ലാം വിജയിപ്പിച്ച തിരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ഈ പരിപാടി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സാധുവായ ഭാഗ്യമായിരിക്കും വേണ്ടി ദ്വാരക്കണം. ഇൻഷാഅല്ലാഹ് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കും എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഇന്ന് നാളെ ഇനി ബാക്കിയുള്ള സമയത്തും നാളെയും കൂടാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. എന്തോ ഓർ തമ്മിന്റെ ഉള്ളിൽ ശരിയില്ല. അര മാത്രം കൂടിയിട്ട് പോയതാണ്, ഒരു ശരിയില്ലാത്തതുമില്ല. അമ്മ ശരിയാവാതിരിക്കാൻ വേണ്ടി ആരും